പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2024. കേരളം ഇപ്പോൾ ജനങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ശരിക്കും ചൂട് പിടിച്ച കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം പോരാട്ടം കനക്കുന്ന പല സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ അട്ടിമറികൾ ഇവിടങ്ങളിലൊക്കെ നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ത്രികോണ പോരാട്ടം കടുത്ത് മത്സരമായി നടക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, ആലപ്പുഴ, അതുപോലെ തന്നെ പത്തനംതിട്ട, പാലക്കാട്, ഇവിടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം അത്രത്തോളം ഉയർന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും. അതിൽ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ കനത്ത പോളിംഗ് തന്നെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള എല്ലാവിധ ചാൻസും നിലവിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇത്തവണ ആർക്ക് വിധി എഴുതുമെന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനിടയിൽ തന്നെ പലതരത്തിലുള്ള അട്ടിമറി സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ജയപരാജയങ്ങൾ അത് ആർക്കൊപ്പമായിരിക്കും എന്നത് ഒരു വലിയ ട്വിസ്റ്റായിട്ട് തന്നെയായിരിക്കും ഇവിടങ്ങളിൽ കാണാൻ പോകുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തായാൽ പോലും പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നുണ്ട്. അവിടെ 15 കൊല്ലം കൊണ്ട് എൻ ബി ആയിട്ടിരിക്കുന്ന ശശി തരൂർ വീണ്ടും മത്സരിക്കുമ്പോൾ, തനിക്കൊത്ത എതിരാളിയായിട്ട് അവിടെ രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ, തീർച്ചയായിട്ടും അവിടെ ഒരു കനത്ത പോളിംഗ് തന്നെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. വിധി വരുമ്പോൾ ആർക്കനുകൂലമായിട്ട് മാറുമെന്നുള്ളത് തന്നെയാണ് ഒരു വളരെ വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആറ്റിങ്ങൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പോളിംഗ് ശതമാനം, തീർച്ചയായിട്ടും അവിടെയും ഒരു വലിയ ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തവണ രണ്ടും കൽപ്പിച്ച് ജനങ്ങൾ എന്തോ ഒന്ന് തീരുമാനിച്ച മട്ടിൽ തന്നെയാണ് പോളിംഗ് ശതമാനത്തിലെ ഈ ഉയർച്ചകൾ കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ? സാധിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കാര്യമായാലും കമ്മ്യൂണിസ്റ്റിൻ്റെ കാര്യമായാലും, കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയ 19 സീറ്റുകൾ അത് 20 സീറ്റാക്കുമെന്ന് അവർ ഇപ്പോൾ പറയുന്നു. പക്ഷേ സാഹചര്യം അത് അവർക്ക് അനുകൂലമാണോ? ആ സാഹചര്യം തീർച്ചയായിട്ടും ഇത്തവണ അവർക്ക് 19-ൽ നിന്നും അത് എത്രത്തോളം സീറ്റുകളായി കുറയുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പല സർവേകളും സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്സിന് ഇത്തവണ സീറ്റുകൾ കുറയുമെന്ന്. പക്ഷേ ലീഡിംഗ് കോൺഗ്രസ് തന്നെയായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ കാര്യമായാൽ പോലും, ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം പോലും നിലനിർത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കണം അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാനായിട്ടുള്ള ഏറെ സാധ്യതയുള്ളത്. പക്ഷേ ആ കേരളത്തിൽ പോലും ഇത്തവണ അവർക്ക് എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ പരിശ്രമിക്കുന്നതും. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പല സർവേകളും പറയുന്ന പോലെ തന്നെ കേരളത്തിൽ LDF ഇത്തവണ 1-ൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതൊരു ട്രെൻഡായിട്ട് മാറത്തില്ല. വളരെയധികം സീറ്റുകളൊന്നും തന്നെ LDFന് ഇത്തവണ കേരളത്തിൽ നിന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നത് തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം അവർക്ക് പറ്റുന്ന തരത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും 3 പാർട്ടികളും തമ്മിലുള്ള കടുത്ത പോരാട്ടം തന്നെയാണ് 6 സ്ഥലങ്ങളിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 6 സ്ഥലങ്ങളുടെ വിധി എന്താകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ 6 സ്ഥലങ്ങളിലെ പോളിംഗ് ശതമാനം ഉയരുന്നതും അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജനം മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ച് അവർ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ആർക്കനുകൂലമായിരിക്കും, ആരായിരിക്കും ഈ 6 സ്ഥലങ്ങളിൽ അതിനിർണായകമായിട്ടുള്ള ഈ 6 സ്ഥലങ്ങളിൽ, അതിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ തിരുവനന്തപുരവും തൃശ്ശൂരും, ഈ 2 സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. സത്യത്തിൽ ഈ ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ചാൻസാണ്. അത് കറക്റ്റായിട്ട് അവർക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചാൽ, കറക്റ്റായിട്ട് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് തന്നെ വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ വിജയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ല അവർക്ക് തെറ്റുപറ്റിപ്പോയെങ്കിൽ ഉറപ്പായിട്ടും വലിയ ഒരു പരാജയമായിരിക്കും ജനങ്ങൾക്ക് നേരിടേണ്ടി വരിക എന്നുള്ളതും സംശയകരമല്ലാത്ത കാര്യം തന്നെയാണ്. കാത്തിരിക്കാം ജനവിധി ആർക്കനുകൂലമാകുമെന്നറിയാനായി.